വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പനമരം പഞ്ചായത്ത് ഒന്നാം വാർഡ് കുണ്ടാലിയിൽ ഇന്നലെ ഉറക്കം വിട്ട് നാടുണർന്നത് ഞെട്ടലുളവാക്കുന്ന വാർത്ത കേട്ടാണ്. ടാക്സി ഡ്രൈവറായ കുണ്ടാല മൂന്നാം പ്രവൻ അബ്ദുൾ റഷീദിന്റെ വീട്ടിലേക്ക് പുലർച്ചെ 3 മണിയോടെ പോലീസ് വാഹനം എത്തുമ്പോൾ മുകൾ നിലയിൽ കൊലപാതകം നടന്നത് വീട്ടുകാർ പോലും അറിഞ്ഞിരുന്നില്ല. പോലീസ് എത്തിയ വീട്ടുടമസ്ഥനോട് ഇവിടെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു നേരെ വീടിന്റെ മുകൾ നിലയിലേക്ക് കയറുകയായിരുന്നു. ഇവർക്കൊപ്പം മുകൾ നിലയിലെത്തിയ വീട്ടുകാർ ഞെട്ടി. വിരുന്നുകാരായെത്തിയ ബന്ധുവായ യുവതി കട്ടിലിൽ മരിച്ചു കിടക്കുന്നു. ഭർത്താവ് കോഴിക്കോട് സ്വദേശി വാഗേരി അബൂബക്കർ സിദ്ദിഖ് 2 വയസ്സുള്ള കുട്ടിയെ തോളിലിട്ട് ഭാവഭേദമൊന്നുമില്ലാതെ സോഫയിൽ ഇരിക്കുന്നു. പോലീസിനൊപ്പം എത്തിയവർ ഞെട്ടലോടെ ആ കാഴ്ച കണ്ടു. സംഭവം കാട്ടുതീ പോലെ പടർന്നതോടെ പ്രദേശത്തേക്ക് നാട്ടുകാരുടെ ഒഴുക്കായിരുന്നു. മൂന്നാം പ്രവൻ അബ്ദുൾ റഷീദിന്റെ വീട്ടിൽ ഇത്തരമൊരു സംഭവം നടന്നെന്ന് വിശ്വസിക്കാൻ ആരും ആദ്യം തയ്യാറായില്ല. അബ്ദുൾ റഷീദിന്റെ ഭാര്യ സഹോദരന്റെ മകളായ നിദാഷേറിനും ഭർത്താവ് അബൂബക്കർ സിദ്ദിഖും കുട്ടിയും കൂടി ബൈക്കിൽ കുണ്ടാലിയിലെ ബന്ധുവീട്ടിലെത്തിയത് ഞായറാഴ്ച വൈകിട്ടായിരുന്നു. നിദയും അബൂബക്കറും 4 വർഷം മുൻപാണ് വിവാഹിതരായത്. മൈസൂരുവിലേക്കുള്ള വിനോദയാത്രയ്ക്കായി പോകും വഴിയാണ് അവർ വീട്ടിലേക്ക് കയറിയത്. എന്നാൽ അതിർത്തിയിലെ ഗേറ്റ് നേരത്തെ അടയ്ക്കുമെന്നതിനാൽ യാത്ര ഇന്നലെ രാവിലെ ആക്കാമെന്ന് ബന്ധു പറഞ്ഞതോടെ അവർ തങ്ങുകയായിരുന്നു. ഭക്ഷണശേഷം മുകൾ നിലയിൽ വിശ്രമമുറി ഒരുക്കി നൽകി. കളിച്ചിരിയോടെ ഇരുവരും സംസാരിക്കുന്നത് കണ്ടാണ് വീട്ടുകാർ താഴത്ത നിലയിലേക്ക് പോകുന്നത്. പിന്നീട് പോലീസ് എത്തും വരെ മറ്റു ബഹളമൊന്നും മുകൾ നിലയിൽ നിന്നും കേട്ടില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു. പ്രതി തന്നെ കോഴിക്കോടുള്ള സഹോദരൻ വഴി പോലീസിൽ അറിയിക്കുകയായിരുന്നു. വഴി തെറ്റാതിരിക്കാൻ പ്രതി താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നതിനുള്ള റൂട്ട് മാപ്പ് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഭാര്യയെക്കുറിച്ചുള്ള സംശയമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു. തുടർ നടപടികൾക്ക് ശേഷം മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വിദഗ്ധ പരിശോധനയ്ക്കായി പ്രതിയെയും കോഴിക്കോടിന് കൊണ്ടുപോയി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.